സദ്ഗുരുവത്സരണം ഗുരുവാണി ഗുരുതത്വം ബ്രഹ്മസ്തോത്രം വർഷം 1996 പേജ് നമ്പർ 33-34. സങ്കല്പമാത്രേണ പരമേശ്വര. ഒരുത്തൻ ദൈവത്തെ സങ്കല്പിച്ചാൽ പരന്റെ ഈശന്റെ സങ്കല്പത്തിൽ എന്തെല്ലാം കിടക്കുന്നുവോ അത് കാണാം എന്നാണ്. ശിവനെ പറ്റി പറയുമ്പോൾ ആ ഭാവത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ പറയുന്നുണ്ട്. പടി ആറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാറായി. എന്താണ് കാണാറായത്? ശിവന്റെ രൂപം എന്താണ്? ശിവൻ എത്രത്തോളമുണ്ട് എന്ന് കണ്ടു. അപ്പോൾ ശക്തി എന്താണെന്നും ശിവൻ എന്താണെന്നും ത്രിമൂർത്തി പദവി എന്താണെന്നും ദേവേന്ദ്ര പദവി എന്താണെന്നും ആ ശക്തി വളർന്നെത്തിയാൽ ഉണ്ടാകുന്ന പരാശക്തി ഭാവം എന്താണെന്നും കണ്ടു എന്ന് താല്പര്യം. അത് കഴിഞ്ഞാണ് ഈശ്വര സന്നിധാനം. ഈശ്വര സന്നിധാനത്ത് ചെല്ലുമ്പോഴാണ് ഇതെല്ലാം കടന്നു നിൽക്കുന്ന ഭാവങ്ങളെ ഓരോന്നായി പറയാനുള്ള പ്രാപ്തത്തിലെത്തുന്നത്. വേദാന്തം അവിടെ തുടങ്ങുന്നു. അറിവിന്റെ അന്ത്യം, അതായത് വരച്ചൊപ്പിക്കാനോ പറഞ്ഞൊപ്പിക്കാനോ കഴിയാത്ത ഭാവത്തെക്കുറിച്ചുള്ള അറിവ്, ആ അറിവിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് താമരയിൽ ഓംകാരം. പരമമായ അറിവ് എന്താണെന്ന് പറയുന്ന അറിവ്. സദ്ഗുരുവേ ശരണം.